ഇത് മനഃപൂർവം അവഹേളിക്കുന്നതിന് തുല്യം, അല്ലെങ്കിൽ കളിയാക്കുന്നതിന് തുല്യം ശിവാജി ഗണേശന്റെ ഫാൻസ് പറഞ്ഞതാണ്. അമ്മ എന്ന് പറയുന്ന ഇവിടുത്തെ സിനിമ അസോസിയേഷൻ സംഘടനയ്ക്ക് അവരൊരു കത്തും അയച്ചിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നടികർ തിലകം എന്ന് പറയുന്ന ഒരു സിനിമ, ടൊവിനോ തോമസ് അഭിനയിക്കുന്ന ഒരു സിനിമ ലാൽ ജൂനിയറുടെ സംവിധാനത്തിൽ ഇവിടെ വരാൻ പോവുക. ആ ഒരു സിനിമ തീർച്ചയായും തികച്ചും തമാശ നിറഞ്ഞ അല്ലെങ്കിൽ ഒരു കോമഡി മൂവിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ശിവാജി ഗണേശനെ അത്രയധികം ഇഷ്ടപ്പെടുന്ന തമിഴ് സിനിമാ ലോകത്തു നിന്നുള്ള അവരുടെ ഫാൻസ് അസോസിയേഷൻ ഒരു കത്ത്, ഒരു തുറന്ന കത്തയക്കുന്നത്. ഒരിക്കലും ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു തമാശ സിനിമയ്ക്ക് അല്ല, എന്തു ആയിക്കോട്ടെ, ഒരു സിനിമയ്ക്ക് നടികർ തിലകം എന്ന് പേരിടുമ്പോൾ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു പേര്, അതെല്ലാം നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട് ഞങ്ങളുടെ തമിഴ്നാട്ടിൽ. ഞങ്ങൾ ഒരിക്കലും മലയാള സിനിമാക്കാരുമായിട്ട് ഒരു തർക്കത്തിന് തയ്യാറല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തയ്യാറല്ല. ദയവ് ചെയ്ത് ഈ ഒരു സിനിമയുടെ പേര് നടികർ തിലകം എന്നാക്കരുത് എന്നതായിരുന്നു അവരുടെ ആവശ്യം. എന്തായാലും ടൊവിനോ തോമസ് മിന്നൽ മുരളിയിലൊക്കെ കത്തിക്കയറി നിൽക്കുകയാണ് അല്ലെ, ഓസ്കാറിന്റെ തറ്റം വരെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നേടിയൊരു നടനാണ്. ഇരട്ട വിഷയം കൊണ്ട് ചിലപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അമ്മ എന്ന് പറയുന്ന മലയാള സിനിമാ സംഘടനയ്ക്കാണ് അവർ നേരിട്ടിട്ട് കത്തയച്ചിട്ടുള്ളത്. എന്തിനാണ് അവരേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കളിയാക്കുന്നതിന് തുല്യമായിട്ട്? ഒരു പക്ഷേ ഒരു ഡോക്യുമെന്ററി പോലെയോ അല്ലെങ്കിൽ നടികർ തിലകത്തിൻ്റെ ഒരു സിനിമയാണ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു സിനിമയ്ക്ക് ആ ഒരു പേര് വയ്ക്കുന്നത് ചിലപ്പോൾ പ്രശ്നമുണ്ടാവില്ലായിരിക്കാം. ഈ ഒരു കാര്യം നമുക്കൊരു സങ്കടമില്ലാത്തത് അല്ലെങ്കിൽ ഒരു തമാശയായി തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മമ്മൂക്കയെയും ലാലേട്ടനെയും എന്തിനു പറയുന്നത് നമ്മുടെ നസീർ സാറിനെ പോലും കളിയാക്കിക്കൊണ്ട് അവർ ഇത്തരം പേരുകൾ സിനിമകൾക്ക് വെക്കാറില്ല. അങ്ങനെ വയ്ക്കുമ്പോളാകാം ഒരു പക്ഷേ നിങ്ങൾക്കും പുരിപൊട്ടുക എന്നുള്ളത്. അവരേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ശിവാജി ഗണേശൻ. നടികർ തിലകം എന്ന അദ്ദേഹത്തിന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള അഭിനയ രീതിയിൽ അല്ലെ മുന്നോട്ട് വരും മനുഷ്യനാണ്. അത് മാത്രമല്ല, അവിടെയുള്ള ആളുകളെ എല്ലാം ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യനും കൂടിയാണ്. രാഷ്ട്രീയത്തിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ. ഒരിക്കലും ടൊവിനോ തോമസ് എന്ന് പറയുന്ന മനുഷ്യന് ഒരു മോശപ്പേരുണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ സിനിമയുടെ തന്നെ മുഖമുദ്രയായി മാറിയൊരു മനുഷ്യനാണ് അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. ഓസ്കാറിലേക്ക് പോകുന്ന സിനിമകളിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയ ഒരു സിനിമ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടൊവിനോ തോമസ് നേടിയെടുത്തിട്ടുണ്ട്. ഒരിക്കലും ടൊവിനോ തോമസിന്റെ ഒറ്റയ്ക്കുള്ള പ്രയത്നം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല, അതിൽ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ബെസിൽ ജോസഫ് ഉണ്ട്, അതേപോലെ ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഈ ഒരു സിനിമ ലാൽ ജൂനിയറിന്റെ സിനിമയാണ്. അജയന്റെ മോഷണമാണെന്നൊന്നും ലാസ്റ്റ് ചെയ്തു വെച്ചിട്ടുള്ള സിനിമ, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ്. ഇതിന്റെ ടീസറും കാര്യങ്ങളും അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ വന്നു പോയതാണ്. അപ്പൊ ആ ഒരു സമയത്താണ് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ഒരു പക്ഷേ നടികർ തിലകം എന്ന ഈ ഒരു സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് പേരിട്ടത്, സെർച്ച് ചെയ്തിട്ടുണ്ടാകാം, അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു തമാശ നിറഞ്ഞ ഒരു കോമഡി മൂവിയാണ്. അപ്പോൾ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല. നമ്മൾ കലയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു വിഷയം ഫേസ്ബുക്കിൽ വന്ന് കിടക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ കളിയാക്കിക്കൊണ്ട് കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടു. അതിനെന്താണ് നടികൾ തിലകം എന്നാൽ എന്താണ്, പോയി പണി നോക്കാൻ പറയും എന്ന രീതിയിൽ ആളുകൾ കമൻ്റ് ഇടും. ഒരിക്കലും ഒരു കലാകാരനെ ഇങ്ങനെ അവഹേളിക്കരുത് എന്നുള്ളതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ എല്ലാവരും സിനിമാ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒക്കെ പേര് ശിവാജി ഗണേശനൊക്കെ അനുകരിച്ചുകൊണ്ടാണ് കൊച്ചിൻ അനീഫ എന്ന് പറയുന്ന ആ ഒരു മഹാനായിട്ടുള്ള നടനും സംവിധായകനും എഴുത്തുകാരൻ നിർമ്മാതാവുമായിട്ടുള്ള അദ്ദേഹം പോലും സിനിമാ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ അത്ര അധികം ആളുകളെ പിടിച്ചു കുലുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന്, അത്ര ജനങ്ങളെ സംരക്ഷിച്ചു പോയിരുന്ന ഒരു മനുഷ്യന് അല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ആ ഒരു പേര് വെക്കുന്നത് എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ്. അവരെന്തായാലും ഇപ്പോ ഈ നേരിട്ടൊരു കത്തയച്ചു, തുറന്ന കത്തയച്ചു, അത് ഇനി കഴിഞ്ഞിട്ട് അവരത് ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം മലയാള സിനിമയും തമിഴ് സിനിമയും തമ്മിലുള്ള ഒരു പോരിന് ഇതൊരു കാരണമാകും എന്നുള്ളത്. ഭാവിയിൽ ചിലപ്പോൾ കളിയാക്കിക്കൊണ്ട് എന്തായാലും എല്ലാ സമയത്തും സ്പൂഫ് സിനിമകൾ ഒരുപാട് വരാറുണ്ട്. ചിലപ്പോൾ മലയാള നടന്മാരെയും മലയാള സിനിമയെ തന്നെ കളിയാക്കിക്കൊണ്ട് ചിലപ്പോൾ തമിഴ് ലോകത്ത് സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമാകും എന്നുള്ളതാണ്. ഒരിക്കലും ഈ ഒരു സിനിമയ്ക്ക് നടികൾ തിലകം എന്ന് വെക്കാൻ തോന്നിയില്ല, എനിക്കും തോന്നിയില്ല. അത് കൂട്ടി വായിക്കുമ്പോൾ എന്തിനാണ് ശിവാജി ഗണേശനെ കളിയാക്കിക്കൊണ്ട്, അദ്ദേഹമാണല്ലോ നടികർ തിലകം, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് എനിക്കും തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ്.